രാജ്യത്ത് കോവിഡ് കുതിച്ചുയരുന്നു. പ്രതിദിന രോഗികൾ 2.5 ലക്ഷത്തിലേക്ക്. ഒരു ദിവസം കൊണ്ട് കൂടിയത് 27% രോഗികൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്നത് കണക്കിലെടുത്ത് സ്കൂളുകൾ അടച്ചിടേണ്ട സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങി സർക്കാർ. സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ സ്തംഭനമില്ല. ഇപ്പോ സംവിധാനം തകരാറിലായത് സ്വാഭാവികമാണെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. തകരാർ പരിഹരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേയുടെ കൈവശമുള്ള ഭൂമി സിൽവർ ലൈൻ നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് റെയിൽവേ. കേരളയിൽ നൽകിയ പദ്ധതി അംഗീകരിക്കുന്ന കാര്യത്തിലും റെയിൽവേ ബോർഡ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പുതിയ മദ്യഷോപ്പുകൾ തുറക്കാതെ കേരളത്തിലെ മദ്യഷോപ്പുകളിലെ തിരക്ക് കുറയ്ക്കാനാകില്ലെന്ന് ബിവറേജസ് കോർപ്പറേഷൻ. സർക്കാരിന് പ്രതിവർഷം ശരാശരി 13,000 കോടി രൂപയുടെ നികുതി വരുമാനം നൽകുന്നുണ്ടെങ്കിലും നഷ്ടത്തിലാണെന്ന് ബിവറേജസ് കോർപ്പറേഷൻ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപയാണ് കൂടിയത്. ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് 35,480 രൂപയായി. സ്വർണം ഗ്രാമിന് 4,500 രൂപയാണ് ഇന്നത്തെ വില.